ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. എഗ്ഗ് കൊണ്ടുള്ള ഒരു സ്നാക്കാണിത്. മുട്ടക്കിഴി, മുട്ടക്കിഴിന്നോ എഗ് പേഴ്സെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 6 മുട്ടക്കിഴി ഉണ്ടാക്കാൻ വേണ്ടി 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിലാണ് 2 കപ്പ് മൈദ എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ പാകത്തിന് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു നനവുള്ള ക്ലോത്ത് കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഡ്രൈ ആവില്ല. അപ്പോഴേക്കും നമുക്ക് അതിനേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി നമുക്കൊരു കടായി വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഈ മാവിൽ നിന്നും 6 ബോൾസ് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് അത് പരത്തിയെടുക്കണം. ഇനി നമുക്കിതെല്ലാം പരത്തി എടുക്കാം. ഇതുപോലെ കുറച്ച് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. ഇത് അധികം തിന്നാവണ്ട. ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കൂടുതലോട്ട് തിക്കും ആവാനും പാടില്ല. ഇനി അതിലേക്ക് ഒരു പാർട്ട് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 എണ്ണം ഉണ്ടാക്കുന്ന കാരണം 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ബോയിൽ ചെയ്ത എഗ്ഗ് 1/2 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു പീസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കിഴിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു എൻഡ് എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഒരു കിഴിയായി. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കടായി വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടാവണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ പീസ് മൈദ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിൻ്റെ ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈദയുടെ ലെയറ് എങ്ങാനും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് റെഡി ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം. ഇതുപോലെ ഓയിൽ ഇങ്ങനെ തട്ടിക്കൊടുത്ത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറ് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എണ്ണയെല്ലാം ഒന്ന് പോയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മുട്ടക്കിഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ്. വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.